1955 ശേഷം മാർച്ച് 4 ന് രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് കഴിഞ്ഞ ദിവസം ഡാലസ് ഫോർട്ട് വർത്തിൽ രേഖപ്പെടുത്തിയത്. 1955 മാർച്ച് 4 ന് 88 ഡിഗ്രിയാണ് രേഖപ്പെടുത്തിയതെങ്കിൽ കഴിഞ്ഞ ദിവസം 85 ഡിഗ്രി വരെ താപനില ഉയർന്നിരുന്നു എന്നാണ് ഫോർട്ട് വർത്തിലെ നാഷണൽ വെതർ സർവീസ് വക്താവ് അറിയിച്ചത്. പ്രമുഖ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റായ ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റുകൾ ലഭ്യമാകുന്ന ന്യൂസ് ഫീഡിന് ഇനി പുതിയ മുഖം. കാലിഫോർണിയയിലെ മെല്ലോ പാർക്കിൽ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ഈ പരിഷ്കാരം നിലവിൽ വന്നു. ചിത്രങ്ങളും വീഡിയോയും മറ്റ് പുതിയ വിവരങ്ങളും ആകർഷകമായ രീതിയിൽ അടുക്കി വെച്ച പുതിയ ന്യൂസ് ഫീഡാണ് ഇനി യൂസർമാർക്ക് മുന്നിൽ എത്തുകയെന്ന് ഫേസ്ബുക്ക് ചീഫ് എക്സിക്യൂട്ടീവ് മാർക്ക് സക്കർബർഗ് അറിയിച്ചു. 2011 സെപ്റ്റംബറിലാണ് ന്യൂസ് ഫീഡ് അവസാനമായി പരിഷ്കരിച്ചത്. ഈ വർഷം ഫേസ്ബുക്ക് നടപ്പാക്കിയ രണ്ടാമത്തെ പ്രധാന മാറ്റമാണിത്. ജനുവരിയിൽ സോഷ്യൽ സെർച്ച് സംവിധാനം ഫേസ്ബുക്ക് കൊണ്ടുവന്നിരുന്നു. 100 കോടിയിലേറെ അംഗമുള്ള ഫേസ്ബുക്ക് ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കാണ്. ഫേസ്ബുക്കിന്റെ കമ്പ്യൂട്ടർ പതിപ്പിലുള്ള പല ഫീച്ചറുകളും മൊബൈൽ പതിപ്പിൽ ഇല്ല. ഈ പോരായ്മ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ സജീവമാണ്. കമ്പ്യൂട്ടർ തകരാറിനെ തുടർന്ന് ചൊവ്വ പര്യവേഷണ വാഹനമായ ക്യൂരിയോസിറ്റിയെ സേഫ് മോഡിലാക്കിയതായി നാസ അധികൃതർ അറിയിച്ചു. ക്യൂരിയോസിറ്റിയുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ തകരാറിലായതിനെ തുടർന്നാണ് ഈ നടപടി. ചൊവ്വ പ്രതലത്തിൽ ജീവന്റെ സാന്നിധ്യം തേടുന്ന റോബോട്ടിക് വാഹനമാണ് ക്യൂരിയോസിറ്റി. പാറ ഡ്രില്ല് ചെയ്തുള്ള വിശകലനം ക്യൂരിയോസിറ്റി തുടരുന്നതിനിടെയാണ് ഈ പുതിയ പ്രശ്നം കണ്ടെത്തിയിരിക്കുന്നത്. മനുഷ്യനിർമ്മിതമായ ഒരു വാഹനം അന്യഗ്രഹത്തിൽ പാറ തുരന്ന് പരിശോധിക്കുന്നത് ആദ്യമായാണ്. ക്യൂരിയോസിറ്റിയുടെ ഫ്ലാഷ് മെമ്മറിയിലുള്ള ഫയലുകൾ തകരാറിലായതിന്റെ കാരണം എന്താകാമെന്ന് നാസ എഞ്ചിനീയർമാർ പരിശോധിച്ചു വരികയാണ്. കഴിഞ്ഞയാഴ്ചയാണ് ക്യൂരിയോസിറ്റിക്ക് കമ്പ്യൂട്ടർ തകരാർ ഉണ്ടായത്. കോസ്മിക് കിരണങ്ങളേറ്റാകാം കമ്പ്യൂട്ടർ ഫയലുകൾ തകരാറിലായതെന്ന് നാസ അറിയിച്ചു. ബലാത്സംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വാചകങ്ങളോട് കൂടിയ ടീഷർട്ട് പ്രമുഖ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റായ ആമസോൺ പിൻവലിച്ചു. ട്വിറ്റർ യൂസേഴ്സിന്റെ പ്രതിഷേധത്തെ തുടർന്നാണ് പിൻവലിച്ചത്. ശാന്തമായി ബലാത്സംഗം തുടരുക, ശാന്തമായി അവളെ പ്രഹരിക്കുക എന്ന അർത്ഥത്തിലുള്ള വാചകങ്ങളടങ്ങിയ ടീഷർട്ട് ബലാത്സംഗത്തെയും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണെന്നാണ് ആക്ഷേപം. ടീഷർട്ടിൽ ഉപയോഗിച്ച വാക്കുകൾ കമ്പനി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തതല്ലെന്നും കമ്പ്യൂട്ടറിൽ നിന്നാണെന്നും കമ്പനി വക്താവ് അറിയിച്ചു. ടീഷർട്ടുകൾ ഓർഡറുകൾ ലഭിച്ചാൽ മാത്രമേ പ്രിന്റ് ചെയ്യൂവെന്നും നിലവിൽ ഈ വാചകങ്ങൾ അടിച്ച ടീഷർട്ടുകൾ ഇറക്കിയിട്ടില്ലെന്നും കമ്പനി വിശദീകരണം നൽകി. ലോകമെമ്പാടുമുള്ള ട്വിറ്റർ യൂസേഴ്സ് ടീഷർട്ടിനെ അരോചകം എന്നാണ് വിശേഷിപ്പിച്ചത്. ലോകത്തിലെ മഹാകോടീശ്വരന്മാരുടെ 2013 ലിസ്റ്റ് ഫോർബ്സ് പുറത്തുവിട്ടു. ഫോർബ്സ് ലിസ്റ്റിൽ 1426 ബില്യണയർമാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അവരുടെ മൊത്തം ആസ്തി 5.4 ട്രില്യൺ ഡോളർ ആണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ മഹാകോടീശ്വരൻ മെക്സിക്കൻ ടെലികമ്യൂണിക്കേഷൻ ടെലിമെക്സ് ചെയർമാൻ കാർലോസ് സ്ലിം ഹെലു ആണ്. അദ്ദേഹത്തിന് 73 ബില്യൺ ഡോളർ ആസ്തിയുള്ളതായാണ് ഫോർബ്സ് കണക്ക്. മൈക്രോസോഫ്റ്റ് ഫൗണ്ടറും മുൻ ചെയർമാനുമായ ബിൽ ഗേറ്റ്സിനെ പിന്നിലാക്കിയാണ് മെക്സിക്കൻ ടൈക്കൂൺ കാർലോസ് ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരിക്കുന്നത്. ബിൽ ഗേറ്റ്സിന് 67 ബില്യൺ ഡോളറാണ് ആസ്തി. ഫോർബ്സ് ലിസ്റ്റിൽ കടന്ന ഇന്ത്യൻ മഹാകോടീശ്വരന്മാരിൽ ഏറ്റവും ധനികൻ മുകേഷ് അംബാനിയാണ്. ആസ്തി 21.5 ബില്യൺ. തൊട്ടടുത്ത് നിൽക്കുന്ന ഇന്ത്യക്കാരൻ ലക്ഷ്മി മിറ്റലിന്റെ ആസ്തി 16.5 ബില്യൺ ഡോളറാണ്. മുകേഷ് അംബാനി ഫോർബ്സ് ലിസ്റ്റിൽ 22ാം സ്ഥാനത്തും ലക്ഷ്മി മിറ്റൽ 41ാം സ്ഥാനത്തുമാണ്. 55 ഇന്ത്യക്കാർ ഫോർബ്സിന്റെ ഈ വർഷത്തെ മഹാകോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇല്ലിനോയ് സംസ്ഥാനമൊട്ടാകെ ഡ്രൈവിംഗിനിടെ സെൽഫോൺ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാകുന്നു. സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ് ജോൺ ഡി അമീക്കോ അവതരിപ്പിച്ച ബില്ല് അത്യാവശ്യ സന്ദർഭങ്ങളിലൊഴികെ സെൽ ഉപയോഗിക്കുന്നത് കർശനമായി തടയുന്നതും ഫോൺ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വാഹനം റോഡിനരികിലേക്ക് മാറ്റി നിർത്തേണ്ടതാണെന്നും വ്യവസ്ഥ ചെയ്യുന്നു. ഈ ബില്ലിന് ഇനി സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചാൽ നിയമമാകും. വാഹനം ഓടിക്കുമ്പോൾ സെൽഫോൺ ഉപയോഗിക്കുന്നത് ഡ്രൈവറുടെ അശ്രദ്ധയ്ക്ക് കാരണമാകുന്നുവെന്നും ഇതുമൂലം റോഡ് അപകടങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ടെന്നും ബിൽ അവതരിപ്പിച്ച റെപ്രസെന്റേറ്റീവ് ജോൺ ഡി അമീക്കോ പറഞ്ഞു. നിയമലംഘനം നടത്തുന്നവർക്ക് ശിക്ഷ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ബില്ലിനെ എതിർത്തും അനുകൂലിച്ചും നിയമജ്ഞർ രംഗത്തെത്തിയിട്ടുണ്ട്. മാസച്യൂസറ്റ്സിൽ താമസിക്കുന്ന ഫ്രെഡ് ബട്ട്ലർ സ്കൂൾ ഡിപ്ലോമ എന്ന തന്റെ ആഗ്രഹം സഫലമാക്കി. എന്നാൽ ഇതിന് 106 വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു എന്ന് മാത്രം. ചെറുപ്രായത്തിൽ അമ്മയെയും 5 സഹോദരങ്ങളെയും നോക്കാൻ വേണ്ടിയാണ് ഫ്രെഡ് സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചത്. 2ാം ലോകമഹായുദ്ധകാലത്ത് മിലിറ്ററിയിൽ പ്രവർത്തിച്ചു. തുടർന്ന് മാസച്യൂസറ്റ്സിലെ വാട്ടർ അതോറിറ്റിയിൽ ജീവനക്കാരനായി.
എന്നാൽ സ്കൂൾ ഡിപ്ലോമ എന്ന സ്വപ്നം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഒടുവിൽ ഓണററിയായി അദ്ദേഹത്തിന് ഡിപ്ലോമ ലഭിച്ചു. അഞ്ചു കുട്ടികളുടെ പിതാവായ ഫ്രെഡ് നിരവധി പേരക്കുട്ടികളുമായി വിശ്രമ ജീവിതം നയിക്കുകയാണ്. ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിൽ ഇറാൻ ഗൂഢപ്രവൃത്തികൾ നടത്തുന്നുണ്ടെന്ന് യു എസ് കമാൻഡർ ജനറൽ ജെയിംസ് മാറ്റിസ് പറഞ്ഞു. പ്രാദേശിക സ്ഥിരതയ്ക്കെതിരെയുള്ള ഏറ്റവും പ്രധാനമായ ഭീഷണിയെന്നാണ് അദ്ദേഹം ഇറാനെ വിശേഷിപ്പിച്ചത്. സിറിയയിലെ കൊലയാളി നേതാവ് അസദിനെ പിന്തുണയ്ക്കുന്നതിനോടൊപ്പം ഇന്ത്യ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ലെബനോൺ, ബഹ്റൈൻ, യമൻ, ഗാസ, സുഡാൻ, ടർക്കി, അസർബൈജാൻ, തായ്ലാൻഡ്, ജോർജ്ജ, ബൾഗേറിയ, നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇറാൻ ചെയ്യുന്നത്. ഇറാൻ അണുവായുധം സ്വന്തമാക്കിയാൽ ഇത് അപകടമാണെന്നും ജനറൽ മാറ്റിസ് പറഞ്ഞു. എൻ എസ് എസ് കാനഡയുടെ ആഭിമുഖ്യത്തിൽ ടൊറാന്റോയിൽ വിഷു ആഘോഷങ്ങൾ ഏപ്രിൽ 6 മുതൽ വിപുലമായി നടക്കും. കുട്ടികളുടെ വിഷു കൈനീട്ടവും ഓട്ടംതുള്ളലും മറ്റാഘോഷ പരിപാടികളും ഉണ്ടായിരിക്കും. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക KAAZCHA ഡാലസ് റീജ്യൻ ശുഭാരംഭം മാർച്ച് 9 ശനിയാഴ്ച വെസ്റ്റ് സ്പ്രിംഗ് ക്രീക്കിലുള്ള ബ്ലാക്ക് പെപ്പർ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടക്കും. ജൂലൈ 4 മുതൽ 7 വരെ ഫ്ലോറിഡയിൽ വെച്ച് നടക്കുന്ന ഹിന്ദു കൺവെൻഷന്റെ രജിസ്ട്രേഷനാണ് തദവസരത്തിൽ ഉണ്ടാവുക. അമേരിക്കയിലെ മലയാള സാഹിത്യ ചരിത്രം പുതിയ പതിപ്പിനുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നു. 2005 അവസാനം വരെയുള്ള അമേരിക്കയിലെ ഭാഷയുടെ വികാസവും സാഹിത്യ വളർച്ചയുമാണ് ആദ്യ പതിപ്പിൽ പ്രതിപാദിച്ചത്. അതിനുശേഷമുള്ള സാഹിത്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും പുതിയ കൃതി. 2005 ശേഷം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളവർ തങ്ങളുടെ കൃതികൾ ടെക്സസിലുള്ള ജോർജ് മണ്ണിക്കരോട്ടിന് അയച്ചു കൊടുക്കേണ്ടതാണ്. നാളെ ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ വാച്ചിലെ സൂചി 1 മണിക്കൂർ മുന്നോട്ട് വയ്ക്കുന്നത് വഴി പ്രകാശദീപ്തമായ ദിനങ്ങൾ ആശംസിച്ചുകൊണ്ട് MCN ടെലിവിഷന്റെ കാഴ്ച ഈ ആഴ്ച സമാപിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം USNews@MCNTelevision.com. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.